എല്ലാ പ്രിയപ്പെട്ടവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഞാനിന്ന് വന്നിരിക്കുന്നത് ദൃശ്യൻ ടൂയുടെ റിവ്യൂമായിട്ടാണ് ഞാനിന്ന് വന്നിരിക്കുന്നത്. അങ്ങനെ ദൃശ്യൻ ടു ഇറങ്ങിയപ്പോൾ തന്നെ ആ ഒരു 2-3 മണിക്കൂറിനുള്ളിൽ തന്നെ ഞാൻ സിനിമ കണ്ടു. നിങ്ങളെപ്പോലെ തന്നെ ഞാനും സിനിമ കണ്ടിട്ടുണ്ടായിരുന്നു. എനിക്കും ഈ പറഞ്ഞ പോലെ ദൃശ്യൻ ടു ഇഷ്ടപ്പെട്ടു എന്ന് വെച്ചാൽ ഞാനൊരു കട്ട ലാലേട്ടൻ ഫാൻ ആയതുകൊണ്ട് തന്നെ എനിക്ക് ദൃശ്യൻ ടു ശരിക്കും ഇഷ്ടപ്പെട്ടു. ദൃശ്യം 1-നെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ദൃശ്യൻ 2-ലേക്ക് വരുമ്പോഴത്തേക്ക് നമുക്കറിയാം ഒരു സിനിമയുടെ രണ്ടാം ഭാഗം എന്ന് പറയുമ്പോഴത്തേക്കും ആ സിനിമേനെ ബേസ് ചെയ്തിട്ട് അങ്ങനെ പോകും. പക്ഷേ ഇവിടെ എടുത്തു നോക്കുകയാണെന്നുണ്ടെങ്കിൽ നീണ്ട ഒരു 6 വർഷത്തെ ഒരു ഗ്യാപ്പുണ്ട്. ജീതു ജോസഫ് ചെയ്തിരിക്കുന്നത് ഈ 6 വർഷത്തേക്ക് ഇപ്പുറത്തേക്ക് വരുമ്പോഴത്തേക്കും ആ ക്യാരക്ടേഴ്സിനെല്ലാം ആ ഒരു കണ്ടിന്യൂറ്റി കൊണ്ടുവരാൻ ജീതു ജോസഫിൻ്റെ ആ ഒരു എന്താ പറയുക കഥയ്ക്ക് ഭയങ്കരമായിട്ട് അദ്ദേഹം കൊടുത്തിട്ടുണ്ട്. അതുമാത്രമല്ല നമ്മുടെ പ്രിയപ്പെട്ട ലാലേട്ടൻ്റെ ദൃശ്യം 1-ലെ ജോർജ് കുട്ടിയുടെ ആ ഒരു മാനറിസങ്ങളും ആ ഒരു സ്വഭാവങ്ങളും അത് അതേപടി സെക്കൻഡിലേക്ക് ഇത്രയും വർഷത്തിന് ശേഷവും സെക്കൻഡിലേക്ക് വരിക എന്ന് പറയുമ്പോഴത്തേക്കും ഭയങ്കര ഒരു കാര്യം തന്നെയാണ്. എന്തായാലും ജിതു ജോസഫിനെ സംബന്ധിച്ചിടത്തോളം ശരിക്കും അദ്ദേഹത്തിന് ഒരു ഡയറക്ടർ എന്നതിന് ഉപരി അദ്ദേഹം അടിപൊളിയൊരു സ്ക്രിപ്റ്റ് റൈറ്ററാണ്. ആ ഒരു സ്ക്രിപ്റ്റിനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അടിപൊളിയാണ്, ഒന്നും പറയാനില്ല. നിങ്ങൾ കാണാത്തവരെ നിർബന്ധമായിട്ട് കാണുക. ഇതിൻ്റെ വേറൊരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജിതു ജോസഫിൻ്റെ തന്നെ തലയിൽ വന്നൊരു കാര്യം എന്താണെന്ന് പറയാതിരിക്കാൻ വയ്യ. കാരണം ഇത് കണ്ടിരുന്നവർക്ക് മനസ്സിലാവും. അതായത് ഒരു പ്രേക്ഷകൻ എന്നുള്ള നിലയിൽ ഒരു പ്രേക്ഷകന് ഈ ഒരു ഇത്തരം ക്രൈം സിനിമ കാണുന്ന സമയത്ത് നമ്മൾ ശരിക്കും അതിൻ്റെ ഒരു ക്യൂരിയോസിറ്റി ഇങ്ങനെ കൊണ്ട് വന്നുകൊണ്ടിരിക്കുക അല്ലേ. അപ്പം നമുക്ക് ചിന്തിക്കും അത് അവിടെ അങ്ങനെ അതായിരുന്നോ അല്ലേ, ഇവനായിരുന്നോ പ്രതി, അല്ലേ അവിടെ വേറെ എന്തെങ്കിലും വരാനുണ്ടോ. നമ്മളിങ്ങനെ ഇങ്ങനെ ഓരോന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ്. ആ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തിൻ്റെ എൻഡ് ആകുമ്പോഴത്തേക്കിന് അത് റിവീല് ചെയ്യപ്പെടുന്നു എന്നുള്ളതാണ്. അത് എന്തുകൊണ്ടാണ് ഞാനിങ്ങനെ പറയുന്നത് വെച്ചാൽ ക്ലിയറായിട്ട് ഞാൻ ആ ഒരു സസ്പെൻസ് ഞാൻ പൊട്ടിക്കുന്നില്ല. കാണാത്തവരുണ്ടാവും ഒരുപാട്, പക്ഷേ അവർക്കൊക്കെ കാണണം. കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും ഞാൻ ഈ പറഞ്ഞതിൻ്റെ അർത്ഥം എന്താണെന്നുള്ളത്. അതുതന്നെയാണ് ഏറ്റവും വലിയ ഈ ഒരു സിനിമയുടെ ഏറ്റവും വലിയൊരു എന്താ പറയുക ഒരു പ്രധാനപ്പെട്ട ഒരു ഘടകം എന്ന് തന്നെ പറയാം. പിന്നെ അങ്ങോട്ട് വരുവാണെന്നുണ്ടെങ്കിൽ പുതിയ പുതിയ ക്യാരക്ടേഴ്സ് ഇതിൻ്റെ അകത്ത് വരുന്നുണ്ട്. മുരളി ഗോപി അഭിനയിച്ചിരിക്കുന്ന നമ്മുടെ IG തോമസ് എന്നുള്ള ക്യാരക്ടർ, മുരളിഗോപിയുടെ പോലീസിൻ്റെ ക്യാരക്ടർ എന്ന് പറയുന്നത് ശരിക്കും ആ അദ്ദേഹത്തിൻ്റെ കയ്യിൽ അത് ഭദ്രമായിരുന്നു. അത്രയും ബ്യൂട്ടിഫുള്ളായിട്ടായിരുന്നു ആ ഒരു ക്യാരക്ടർ. പല പല സ്ഥലങ്ങളിൽ അദ്ദേഹം ഉപയോഗിക്കുന്ന വാക്കുകൾ ശരിക്കും ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ നോക്കുന്ന രീതിയിൽ, അല്ലെങ്കിൽ അദ്ദേഹം നോക്കുന്ന ആ ഒരു ശൈലി, അദ്ദേഹം പറയുന്ന വാക്കുകൾ, ഇതൊക്കെ ശരിക്കും അത്രത്തോളം ബ്യൂട്ടിഫുള്ളായിട്ട് അദ്ദേഹത്തിന് ചെയ്യാൻ പറ്റും. പിന്നെ ആസ് യൂഷ്വൽ ആശാ ശരത്തിൻ്റെ ഒരു എൻട്രി, അതുപോലെ തന്നെ ആശാ ശരത്ത്, സിദ്ദിഖ് ഇവരൊക്കെ വരുന്ന ഒരു സമയം, പിന്നെ ഒരു ക്ലൈമാക്സ്. ജീതു ജോസഫ് എന്ന സംവിധായകൻ ഒരുപാട് ഇൻ്റർവ്യൂകളിലും പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെ ഒരു ട്വിസ്റ്റ് ഇല്ല, സസ്പെൻസ് ഇല്ല, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ്. ജീതു ജോസഫ് എന്ന സംവിധായകൻ പറഞ്ഞിരിക്കുന്നത് ശരിക്ക് ഇതൊരു കംപ്ലീറ്റ് ഒരു ഇമോഷണൽ ഡ്രാമ എന്നുള്ള ഇതായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷേ നമുക്ക് ആ സിനിമ അതിനെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ സിനിമയുടെ ഫസ്റ്റ് ഹാഫ് എന്ന് പറഞ്ഞ് ചെറിയൊരു ലാഗ് ഉണ്ടായിരുന്നു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. സെക്കൻഡ് ഹാഫിലേക്ക് പോകുന്ന പല പല ക്യാരക്ടേഴ്സായിട്ട് ഒരു കണക്ഷൻ ആ ഒരു ഫസ്റ്റ് ഹാഫിൽ ഉണ്ടായിരുന്നു. അത് പല ആളുകളും പല ഇൻസിഡൻസും അതിങ്ങനെ കണക്ട് ചെയ്ത് വരുമായിരുന്നു. പക്ഷേ നമുക്ക് ചെറിയൊരു ലാഗ് നമുക്ക് ഫീൽ ചെയ്യാം. പക്ഷേ എന്നാലും ഈ ഒരു ഫുൾ ഒരു ഫിലിം നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ അകത്ത് സസ്പെൻസ് ഉണ്ട്, ഭയങ്കരമായിട്ടുള്ള ട്വിസ്റ്റ് ഉണ്ട്, ഭയങ്കര രസമാണ്. അത് കണ്ടിരിക്കുമ്പോഴത്തേക്ക് അതിൻ്റെ എൻഡ് വരയ്ക്കും നമ്മളിങ്ങനെ ഭയങ്കര ഇങ്ങനെ ഉറ്റുറ്റിങ്ങനെ ഓരോ നിമിഷവും നമ്മളിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു സിറ്റുവേഷനാണ്. പക്ഷേ എന്തായാലും ഓൾ ഓവർ ദൃശ്യം 2 എന്ന് പറഞ്ഞൊരു സൂപ്പർ 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 ഹിറ്റാണ്. അതുമാത്രമല്ല ഇതിൻ്റെ അകത്ത് ഒരു കാര്യം കൂടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു പടം കണ്ടുകൊണ്ടിരിക്കുമ്പം ഒരു പ്രേക്ഷകന് തോന്നുന്ന പല പല ക്വസ്റ്റ്യൻസ് ഉണ്ട്. ആ ക്വസ്റ്റ്യനെല്ലാം ആ തോന്നുന്ന സമയത്ത് അതിൻ്റെ ആൻസറായിട്ട് ജീതു ജോസഫ് ഈ ഒരു പടത്തിൽ ആ നമുക്ക് എന്താണോ തോന്നുന്നത് ആ നെക്സ്റ്റ് മൊമെൻറ്റിൽ ജീതു ജോസഫ് അതിൻ്റെ ആൻസർ അവിടെ കൊടുക്കുന്നുണ്ട്. അത് നിങ്ങൾ പടം കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകും. എന്ത് വന്നു കഴിഞ്ഞാലും ഇതിൻ്റെ അകത്ത് ഒരുപാട് ട്വിസ്റ്റുകളുണ്ട്, ഒരുപാട് സസ്പെൻസ് ഉണ്ട്. അതൊന്നും ഞാനിപ്പോൾ പറയുന്നില്ല, ഇതെല്ലാം സസ്പെൻസ് തന്നെയാണ്. അപ്പം നിങ്ങളിനി സിനിമ കാണുക. സിനിമ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഈ ഒരു ചാനലിൻ്റെ താഴെ നിങ്ങൾ കമൻ്റായിട്ട് ഇടുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ അവിടെ സബ്സ്ക്രൈബ് ചെയ്യുക, അതിൻ്റെ ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യണം കേട്ടോ. അപ്പോൾ അടുത്ത ഒരു സിനിമയുടെ റിവ്യൂ ആയിട്ട് ഞാൻ അടുത്ത് തന്നെ വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും ബൈ.